നമസ്കാരം. 3.5 ട്രില്യൺ ജി ഡി പി ഉള്ള ലോകത്തെ അഞ്ചാമത്തെ അതിശക്തമായ സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിയന്ത്രിക്കാൻ കേവലം 80-90 ബില്യൺ അമേരിക്കൻ ഡോളർ മാത്രം ആസ്തിയുള്ള ഒരു അംബാനിക്കോ അദാനിക്കോ സാധിക്കുമോ? കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി 2 A-കളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഈ 2 A-ആണത്രേ ഇന്ത്യ ഭരിക്കുന്നത്. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് അംബാനിയെയും അദാനിയെയും തന്നെയാണ്. ഇരട്ട എ വകഭേദം എന്ന് പറഞ്ഞുകൊണ്ട് അംബാനിയെയും അദാനിയെയും വിമർശിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യ നിയന്ത്രിക്കുന്നത് സ്വാഭാവികമായി ഇവരാണ് എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആരോപണം, അത് ആ വഴിക്ക് പോകട്ടെ. പക്ഷേ നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത് 2 സമ്പന്നരായ വ്യക്തികൾ വിചാരിച്ചാൽ ഒരു രാജ്യത്തെ നിയന്ത്രിക്കാനോ ഭരിക്കാനോ സാധിക്കുമോ? ബി ജെ പി പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി, വളരെ ഉയർന്ന ഭൂരിപക്ഷമുള്ള പാർട്ടി, ഘടകകക്ഷികൾ ഒന്നുമില്ലെങ്കിലും ഒറ്റയ്ക്ക് കേന്ദ്രം ഭരിക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കുവാൻ ഒരു അംബാനിയുടെയോ അദാനിയുടെയോ ആവശ്യമുണ്ടോ? ഇനി ബി ജെ പിയെ മാറ്റി നിർത്തിയാൽ ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തെ നിയന്ത്രിക്കാൻ മാത്രം ശക്തരാണോ അംബാനിയും അദാനിയും? തീർച്ചയായിട്ടും വളരെ തെറ്റായ ഒരു ആരോപണമാണ് അത് എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോ അംബാനിയോ അദാനിയോ അല്ലെങ്കിൽ ടാറ്റയോ ബിർളയോ അല്ലെങ്കിൽ മഹീന്ദ്രയോ ആരോ ആയിക്കോട്ടെ, ആനന്ദ് മഹീന്ദ്രയോ അല്ലെങ്കിൽ അദാനിയോ അംബാനിയോ ഒന്നും വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. അതിന്റെ കാരണം ഇന്ത്യ ഒരുപാട് സമ്പന്നരായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അതിൽ ചിലർ മാത്രമാണ് ഈ പറയുന്ന അദാനിയും അംബാനിയും ഒക്കെ. അംബാനിയേക്കാൾ അദ്ദേഹത്തിന്റെ അനുജൻ അനിൽ അംബാനി, അതായത് മുകേഷ് അംബാനിയേക്കാൾ അനിൽ അംബാനി സമ്പന്നനായിരുന്ന കാലഘട്ടം പോലും ഉണ്ടായിരുന്നു. അപ്പോ ഇവരാരും വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. രാഷ്ട്രീയ പാർട്ടികൾ ചിലപ്പോൾ ഇവരുടെയൊക്കെ സഹായം പല കാരണങ്ങൾ കൊണ്ട് നേടാം. അതായത് തെരഞ്ഞെടുപ്പുകളിൽ വലിയ വലിയ കോർപ്പറേറ്റുകളുമായി സഹകരിക്കാൻ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകാം. അതിലാരും മോശക്കാരൊന്നുമല്ല. പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്ലക്സുകളും അല്ലെങ്കിൽ കോടികളും മുടക്കിയുള്ള പ്രചാരണ വേലകൾ നടത്തുന്നതിനുമൊക്കെ പണം ആവശ്യമായതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകളിൽ നിന്ന് വലിയ തോതിലുള്ള പാർട്ടി ഫണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നുണ്ടാവാം. വ്യക്തമായ തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല, സ്വീകരിക്കുന്നുണ്ടാവാം. പക്ഷെ എന്ന് കരുതി ഇന്ത്യ പോലൊരു രാജ്യത്തെ നിയന്ത്രിക്കാൻ മാത്രം ഇവിടെയുള്ള സമ്പന്നർ വളർന്നു എന്നതാണ് ചോദ്യം. അംബാനിക്കും അദാനിക്കും ഏതാണ്ട് 90-95 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ആസ്തിയാണ് ഉള്ളത്. അതായത് ഒരു 180-185 ബില്യൺ അമേരിക്കൻ ഡോളർ. എന്നാൽ ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് 3.5 അല്ലെങ്കിൽ 3.5 ട്രില്യൺ അമേരിക്കൻ ഡോളറാണ്. അപ്പൊ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു രാജ്യത്തെ, വളരെ വലിയൊരു രാജ്യത്തെ നിയന്ത്രിക്കാൻ മാത്രം ശക്തരല്ല ഒരു അംബാനിയും അദാനിയും. അങ്ങനെയാണെങ്കിൽ പിന്നെ അമേരിക്ക ഭരിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് ഇലോൺ മസ്കും ജെഫ് ബെസോസും ചേർന്നുകൊണ്ടാണെന്നും അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സും കൂടെ ചേർന്നുകൊണ്ടാണെന്നും നമ്മൾ പറയേണ്ടി വരും. അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകളുള്ളത്. അവിടെയാണ് ജെഫ് ബെസോസ്, അതുപോലെ തന്നെ അവിടെയാണ് ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, അതുപോലെ തന്നെ മാർക്ക് സക്കർബർഗ്. ഇവരൊക്കെ ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യ 10ൽ ഇടം പിടിച്ചിട്ടുള്ള ആളുകളാണ്. ഒരുപക്ഷെ ആദ്യ 10ൽ ഏറ്റവും കൂടുതൽ ആളുകളും അമേരിക്കക്കാരാണ്. ഈ അമേരിക്കക്കാരാണോ അപ്പോ അമേരിക്ക എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം ഭരിക്കുന്നത്? ഒരിക്കലുമല്ല. ഈ സമ്പന്നരായിട്ടുള്ള ആളുകൾ ഒരു രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം. ഇപ്പൊ റിലയൻസ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അദാനി ഗ്രൂപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടാറ്റയോ മഹേന്ദ്രയോ ഏതൊരു വലിയ കമ്പനി എടുത്താലും ഈ കമ്പനികൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് കാരണം എത്ര പേർക്കാണ് ജോലി ലഭിക്കുന്നത്, അതിലൂടെ എത്ര കുടുംബങ്ങളാണ് സുരക്ഷിതമായിട്ട് കഴിയുന്നത്. അത് മാത്രമല്ല, ഇന്ത്യക്ക് ടാക്സ് ഇനത്തിൽ ഈ കമ്പനികൾ ഇവിടെ പ്രവർത്തിച്ച് ലാഭമുണ്ടാക്കുമ്പോൾ ടാക്സ് ഇനത്തിൽ കിട്ടുന്നത് എത്രമാത്രം പണമാണ്. മാത്രമല്ല എക്സ്പോർട്ടിംഗ് നടത്തുന്ന കമ്പനികളാണെങ്കിൽ ആ ഇനത്തിൽ നമുക്ക് കിട്ടുന്ന ടാക്സും ലാഭവും എത്രത്തോളമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമാണ്. ഒരു രാജ്യം സാമ്പത്തികമായി ശക്തമാവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ആ രാജ്യത്തെ കമ്പനികളുടെ വളർച്ചയും നിർണായകമാണ്. അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ എന്ന് വിളിക്കുന്ന, മുതലാളിമാരെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള ആളുകളും വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ശക്തി തന്നെ സാമ്പത്തികമായി ഒരു ഘട്ടത്തിൽ ആ രാജ്യത്തെ പിടിച്ചു നിർത്തിയത് സാംസങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് തന്നെയാണ് സൗത്ത് കൊറിയ ഇന്നീ കാണുന്ന നിലയിലേക്ക് വളരുന്നതിൽ ഒരു പരിധിവരെ സഹായിച്ചിട്ടുള്ളത്. ആ ബ്രാൻഡിന്റെ ചുവട് പിടിച്ച് ഇന്ന് സൗത്ത് കൊറിയയിൽ ഒരുപാട് കമ്പനികളുണ്ട്, സമ്പന്നരുണ്ട്. പക്ഷെ സൗത്ത് കൊറിയ ഓരോ ദിവസം കഴിയുന്തോറും സുസ്ഥിരമായിട്ടുള്ള ഒരു രാജ്യമായിട്ട്, സാമ്പത്തിക ശക്തിയായിട്ട്, സൈനിക ശക്തിയായിട്ട് വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജർമ്മനിയും ജപ്പാനും ഒക്കെ വളരുന്നതിൽ നിരവധി വാഹന കമ്പനികൾ, ലോകത്തിലെ ഒന്നാം തരം ബ്രാൻഡുകളൊക്കെ ജർമ്മനിയിലും അല്ലെങ്കിൽ ജപ്പാനിലുമൊക്കെയുള്ള കമ്പനികളാണ്. ഈ കമ്പനികൾ വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ്.
അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ ടെക്നോളജി കമ്പനികൾ വഹിക്കുന്ന പങ്ക്, നമ്മൾ സിലിക്കൺ വാലി എന്ന് പറയുന്ന അമേരിക്കയുടെ ടെക്നോളജി കമ്പനികളുടെ ഈറ്റില്ലം എന്ന് പറയുന്ന സ്ഥലം, അവിടെയുള്ള കമ്പനികൾ വഹിക്കുന്ന പങ്ക് എത്രത്തോളം വളരെ വലുതാണെന്നറിയുമോ? ആപ്പിളും മൈക്രോസോഫ്റ്റും ഫേസ്ബുക്കും ഒക്കെ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അമേരിക്ക ഒരു സാമ്പത്തിക ശക്തിയായി നിർത്തുന്നതിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിരവധി കമ്പനികൾ കാലത്തിനനുസരിച്ച് അമേരിക്ക വളരുന്നതിനൊപ്പം തന്നെ ഒരുപാട് കമ്പനികളും കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും ഒക്കെ അമേരിക്കയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ വളരുന്നതിനോടൊപ്പം തന്നെ ഇവിടെ സമ്പന്നരും വളരും, ഇവിടെ ഒരുപാട് കമ്പനികൾ ഉണ്ടാവും, കമ്പനികൾ വളരും. അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയുടെ ഭാഗം മാത്രമാണ്. ഒരു രാജ്യത്ത് എല്ലാവർക്കും അംബാനിയും അദാനിയാവാൻ സാധിക്കില്ല. നമുക്കൊക്കെ അംബാനിയാവാൻ സാധിക്കുമെങ്കിൽ എന്ത് വേണമായിരുന്നു അല്ലേ? അപ്പോൾ അംബാനിയാവാൻ മുകേഷ് അംബാനിയെ പോലെയുള്ള തലയുള്ളവർക്കെ സാധിക്കുകയുള്ളൂ, അദാനിയെ പോലെയുള്ളവർക്കെ അത് സാധിക്കൂ, അല്ലെങ്കിൽ ടാറ്റയ്ക്കും ആനന്ദ് മഹീന്ദ്രയ്ക്കും ഒക്കെ. അതിന് ഓരോരുത്തർക്കും ഓരോ ബിസിനസ് വിജയിപ്പിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ മലയാളിയായിട്ടുള്ള ബൈജു രവീന്ദ്രൻ, അതുപോലെ തന്നെ യൂസഫ് അലി, രവി പിള്ള, അങ്ങനെ എത്രയോ എത്രയോ ബിസിനസ് സംരംഭകർ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ബൈജൂസ് പോലെ ഒരു കമ്പനിയുടെ മേധാവിയാകാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് എല്ലാവർക്കും യൂസഫ് അലിയെ പോലെ സമ്പന്നനാകാൻ കഴിയാത്തത്? അത് ഓരോരുത്തരുടെ കഴിവാണ്, ഓരോരുത്തരുടെ പിന്നെ ഭാഗ്യമാണ് എന്നൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. അപ്പൊ എല്ലാവർക്കും അത് സാധിക്കില്ല. അപ്പൊ കേരളത്തിൽ ഒരു യൂസഫ് അലിയും ഒരു ബൈജു രവീന്ദ്രനും സമ്പന്നനായിട്ടുള്ളത് കൊണ്ട് കേരളത്തിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണം നിർവഹിക്കുന്നത് അവരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ അംബാനിയും അദാനിയും സമ്പന്നരായതുകൊണ്ട് ഇന്ത്യയെ നിയന്ത്രിക്കാൻ മാത്രം ശക്തരാണ് അവരെന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള വാദങ്ങൾ മാത്രമാണ്. ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മളൊരു ചെറിയ റൂമിനകത്തിരുന്ന് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് വെച്ചിട്ടാ ഈ ഇന്ത്യ നിയന്ത്രിക്കുന്നത് അംബാനി അദാനിയാണെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ചുറ്റിനും നോക്കണം. നോക്കത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ രാജ്യമാണ്. ഈ രാജ്യത്തെ നിയന്ത്രിക്കാൻ ഒരു അംബാനിയും ഒരു അദാനിയും വളർന്നിട്ടില്ല, ഇനി ആരെങ്കിലും വളരുമെന്ന് തോന്നുന്നുമില്ല. ഈ രാജ്യത്തെ അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയില്ല. അത്രയും ശക്തമായിട്ടുള്ള ജനാധിപത്യ അടിത്തറയുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരു അംബാനിക്കോ ഒരു അദാനിക്കോ അല്ലെങ്കിൽ ഒരു ആനന്ദ് മഹീന്ദ്രയ്ക്കോ ഒന്നും വിചാരിച്ചാൽ, ഇവരാരെങ്കിലും ഒക്കെ വിചാരിച്ചാൽ ഈ രാജ്യത്തെ ഒരിക്കലും നിയന്ത്രിക്കാനോ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിർത്താനോ സാധിക്കുകയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ഇവരെക്കാളൊക്കെ വലിയ സമ്പന്നനാണല്ലോ ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് എന്തെല്ലാം സമ്മർദ്ദങ്ങളാണ് ഇന്ത്യൻ ഭരണകൂടത്തിന് മേൽ ചെലുത്തിയത് ടെസ്ല കാറുകൾ ഇവിടെ ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി. ഇന്ത്യൻ ഭരണകൂടം ഒരു ഇഞ്ച് പോലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇന്ത്യയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അംബാനിക്കോ അദാനിക്കോ വേണ്ടിയിട്ടല്ല, ഇന്ത്യയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പുതിയ പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് ആണെങ്കിലും മേക്കിംഗ് ഇന്ത്യ ആണെങ്കിലും അത് പുതിയ പുതിയ അംബാനിമാരെയും അദാനിമാരെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പുതിയ പുതിയ ബിസിനസ്സുകൾ ഇന്ത്യയിൽ ഉണ്ടാവണം, സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവണം, അത് വളർന്ന് വളർന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇന്ത്യയുടെ ബിസിനസ് രംഗം ഒരു അംബാനിയിലോ അദാനിയിലോ മാത്രമാക്കി നിർത്താൻ കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല എന്ന അവരുടെ നിലപാടുകളും നടപടികളും തന്നെ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് ഇളവുകളാണ് രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ വെറും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ്. ഒരു അംബാനിയോ അദാനിയോ ഒന്നും വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു 100 അംബാനിയും അദാനിയും ഒന്നിച്ച് വിചാരിച്ചാൽ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ഗുഡ് ബൈ.